മേം സാബിന് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. ലാൻസ് നായിക് മൂന്തൻ മേനോന് ഒരു സ്മാരകം. മൂന്തൻ മേനോന് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരാം. വേണ്ട മേം സാബ്, കടം വേണ്ട. അതൊരു ടെൻഷനാണ്. പറവകൾ കടം വാങ്ങാറില്ല. കടമായിട്ട് കാണണ്ട. പിന്നെ ഭിക്ഷയോ? പട്ടിണി കിടന്ന കാലത്ത് ഭിക്ഷ മേടിച്ചിട്ടില്ല, പിന്നാണോ ഇപ്പോ? ഭിക്ഷയായിട്ടേ കാണാൻ പറ്റൂ. അല്ലാതെ ഒരാൾ ഇഷ്ടത്തോടെ തന്നാൽ ഈ ഭ്രാന്തനെ കളിയാക്കണോ? ഭ്രാന്തനോ? അനാവശ്യം പറയരുത്. ഇഷ്ടം കൊണ്ട് തന്നെയാ. ഇഷ്ടം കൊണ്ട് ലോകത്തിൽ ഒരാളിത് പറഞ്ഞു കേട്ടല്ലോ. താങ്ക് യു മേം സാർ, താങ്ക് യു. ഒരിക്കൽ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ വട്ടന്മാരാണെന്ന്. എനിക്കും ഉണ്ടായിരുന്നല്ലോ വട്ട്. ആ ഉണ്ടായിരുന്നോ? അപ്പൊ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ എന്തോ അങ്ങനെ തോന്നണില്ല. ഒറ്റയ്ക്കല്ലോ, അപ്പുറത്ത് എന്നെ പോലെ തന്നെ ഒരാളുണ്ടല്ലോ. മേം സാബ് വല്ലാതെ മാറിയിരിക്കുന്നു. അരുത്, മുഖം മൂടികൾ ഒന്നും മാറ്റരുത്. മാറ്റിയാൽ കരയാനേ സമയം കാണും. ഞാൻ വല്ലാതെ മാറിപ്പോയി, മാറ്റിയെടുത്തു. പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കുമോ? സോറി മേം സാബ്, സോറി. അനുസരണ തീരെ ഇല്ലാത്തവനാണ്. പോണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. വെറുതെ വേണ്ടാത്തതൊക്കെ പ്രശ്നം. ആ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആരെയും പേടിച്ചിട്ട് പോവല്ല. ഒന്നും വേണ്ട, ക്ഷമ കുറവാണ്. ഞങ്ങൾ പട്ടാളക്കാർ പറയും, കൂടുതൽ തന്ത്രപ്രധാനമായ ഭാഗത്തേക്ക് പിന്മാറിയെന്ന്. പിന്മാറുകയാണ്. മേം സാബ് സന്തോഷമായിരിക്കണമെന്ന് ആശയുണ്ട്. അരുത് മേം സാബ്, കണ്ണീര് കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉണ്ണിയാർച്ച കരയേ. ഉണ്ണിയാർച്ച തന്നെയാണ് നല്ലത്. അതെ, അത് തന്നെ ആയാ മതി. ഈറ്റപ്പുലിയെ പോലെ ചീറ്റണം, അതൊരു രസമാ. ഗുഡ് ബൈ മേം സാബ്, ഗുഡ് ബൈ. തെച്ചു എന്ന് കേട്ട് തയ്യാറെടുക്കരുത്, അത്രേ ഞാൻ പറയുന്നു. ഇത് കാളയൊന്നുമല്ല, പശു തന്നെയാ വെച്ചത്. ഇല്ലെങ്കിൽ ഈ കുടുംബത്ത് വെച്ച് എന്നെ തല്ലാനുള്ള ധൈര്യം അയാൾക്കൊട്ടാവോ? അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. ഓട്ട കുഞ്ഞും കുട്ടി, അയാള് കെട്ടും പാണ്ടും എടുത്തു പോയില്ലേ, ഇനി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല. പേടിച്ചോടിയതാ തെണ്ടി. ഏത് ദുനിയാവിൽ പോയാലും അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. എന്റെ അച്ഛനാണ് സത്യം. അവന്റെ മോളെ ഇവർക്ക് ചിലത് ചോദിക്കാന്ന് പറയാനുണ്ട് അത്ര. ആർക്കാണ് ചോദിക്കാനുള്ളത്? എന്താ വായിൽ നാക്കില്ലേ? പരമേട്ടൻ ചോദിക്ക്, പരമേട്ടനല്ലേ കാരണം. വരും ഞാനെന്ത് ചോദിക്കാനാ? നീ ചോദിക്ക. ഞങ്ങളൊക്കെ മാനം മര്യാദയ്ക്ക് ജീവിക്കണവരാ. ഞങ്ങൾക്ക് സൗദാമിനി ശബ്ദിക്കരുത്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല. എന്റെ ആങ്ങളമാരുണ്ട്, ശാന്തയുണ്ട്, അവർക്ക് ചോദിക്കാം. അവളവിടെ ശാന്ത. എടി ശാന്ത, അവളവിടെ നിന്നോട്ടെ. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ. ഞങ്ങൾ ചിലതൊക്കെ കേട്ടു, അത് സത്യമാണോ എന്നറിയണം. കേട്ടത് എന്തായാലും സത്യമാണ്. ഇനി എന്താ അറിയേണ്ടത്? നാട്ടിൽ ഞങ്ങൾക്ക് തലയുയർത്തി നടക്കണം. ഇടോ നന്ദി കേട്ടോ നായേ. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോടാ എന്നോട് സംസാരിക്കാൻ? നിനക്കൊക്കെ വേണ്ടിയിട്ട് ഒരായുസ് കളഞ്ഞ വിഡ്ഢിയാണ്ടടാ ഞാൻ. ആരുമില്ലാതെ ഒരു മരപ്പാവയെ പോലെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? കൈ നീട്ടാനും സ്വന്തം കാര്യം നേടാനും അല്ലാതെ നീയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഏടത്തിൽ നിന്ന് ശരിക്കൊന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടോ നീ? എന്നിട്ടിപ്പോ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്റെ നേരെ നിന്നും മിണ്ടിയ മുഖത്ത് ഞാൻ അടിക്കും.
ശാരദ, ആ പട്ടാളക്കാരനെയും നിന്നെ പറ്റി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞറിയോ? ഏത് നാട്ടുകാര്? എനിക്ക് നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. ചേട്ടാ, ഞാൻ ഒരു പെണ്ണാണ്, അതാരും ഓർത്തിട്ടില്ല. എന്നെ വഞ്ചിച്ച് ഇവനെ സ്ഥലം വിറ്റതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത്. ഇപ്പോ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. പരസ്പരം തുറന്നു പറഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ എന്നാ പിന്നെ അതങ്ങട്ട് അവസാനിപ്പിച്ചോളാം. പറയട്ടാ, കല്യാണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആലോചിച്ച് നടത്തും. നാളെയെങ്കിൽ നാളെ വരിക ശ്രീധരൻ കർത്താവ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കഥ. എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം. അങ്ങനെ സ്വയം നിശ്ചയിച്ചാ പോരല്ലോ. ആരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കണേ. ചോദിക്കാനും പറയാനും ആർക്കും ഒരു അവകാശം അധികാരവും ഇല്ല. ആരെങ്ങോട്ട് വരവും വേണ്ട. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അഹങ്കാരം കണ്ടില്ലേ? ഏട്ടന്റെ കൈക്ക് എല്ലില്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിലും കിടന്ന് തുള്ളുവോ? ഇഷ്ടത്തിന് ജീവിക്കത്രേ. അപ്പൊ ആർക്കും പായവരിച്ചു കൊടുക്കുമായിരിക്കും. എന്താടായി പറഞ്ഞേ? പിന്നല്ലാണ്ട് പൂജയും പ്രാർത്ഥനയും വ്രതവും ഒക്കെ കണ്ടപ്പോ ആരറിഞ്ഞു മനസ്സിൽ ഇതൊക്കെയാണെന്ന്? എന്താ, പൂജിക്കുന്നവർക്ക് മനസ്സ് എന്നൊരു സാധനം ഇല്ലേ? ഈ തന്ത ഒറ്റ ഒരുത്തല ഇതിനൊക്കെ ഒട്ടാശ ചെയ്ത് കൊടുക്കുന്നത് ആരായണ? സംസാരമൊക്കെ ഇനി പഠിച്ചു പുറത്ത്. വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സുരേന്ദ്രൻ ഇവരുടെ കൂടെ പോണോ അത് അകത്തേക്ക് വരണം. ശാന്ത എവിടെ? ഇനി നിനക്കെന്താ ചോദിക്കാനുള്ളത്? എനിക്കൊന്നും ചോദിക്കാനില്ല എടുത്തി. ഞങ്ങളിപ്പോ പോവും. സുരേട്ടന് ലീവില്ല. കുഞ്ഞേട്ടൻ വന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ സന്തോഷിക്കായിരുന്നു. അത് പറയാനാ ശരിക്കും ഞാൻ വന്നത്. ഇപ്പോഴെങ്കിലും എന്റെ ഏടത്തിയുടെ മനസ്സൊന്ന് അലിഞ്ഞുല്ലോ. അയാള് ഭയങ്കരം തന്നെ. അല്ലെങ്കിൽ എങ്ങനെയാ പറ്റുക ഈ കല്ലിനെ ഒന്ന് അലിയിക്കാൻ? ഏടത്തി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല മോളെ. മരിക്കണവരെ ജീവിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏടത്തിക്കും ജീവിക്കണം. വെറുതെ ജീവിച്ച പോരാ. ഒരുപാടൊക്കെ ഇപ്പൊ ആശിക്കാൻ പഠിച്ചിരിക്കണം. നടക്കോന്നറിയില്ല. ആ മനുഷ്യൻ എന്നെ അറിയുന്നുണ്ടോ ആവോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ പറയണേ? സ്നേഹം ആരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല. അത് അനുഭവിക്കുമ്പോ താനേ അങ്ങോട്ട് അറിയാം. എന്നെ വെറുപ്പില്ല എന്നറിയാം, അല്ല ഇഷ്ടാന്നറിയാം. പക്ഷേ അതേത് തരത്തിലാണ്, എങ്ങനെയാണ് എനിക്കറിയില്ല. ഇഷ്ടാണല്ലോ. ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് വേറെ ഒന്നല്ല. ഇനി ഞാൻ വരുന്നത് എന്റെ എടുത്തി കല്യാണം കഴിച്ചോ എന്നറിഞ്ഞിട്ടായിരിക്കും. ആരെതിർത്താലും ഇത് നടക്കണോ എടുത്തി? ഈ കഴുത്തിലൊരു താലി മലയിട്ട് കാണാൻ ശാന്തയ്ക്ക് എന്ത് മൊതിയാണെന്ന് അറിയോ എടുത്തിക്ക്? ആ ഞാൻ റെഡി. ശാന്തയ്ക്ക് ഇവിടെ കേറിയാ പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഇന്നിനി വീട്ടിലെത്തുമ്പോ രാത്രിയാവും. രാവും പകലൊക്കെ മായല്ലേ സുരേന്ദ്ര. അത വന്നല്ലോ. അമ്മാമയും പോവാണോ? അതെ മോളെ, വന്നിട്ട് നാള് കുറെ ആയില്ലേ. നിന്റെ അടുത്ത് വന്നാൽ മാത്രമേ അമ്മാമിനെ നിൽക്കാറുള്ളൂ. മൂന്നാല് ദിവസമായി പോണം പോണം എന്ന് വിചാരിക്കുന്നു. മൂകാമ്പിന് അമ്മ വിളിക്കുന്നു. വേലൈത പോയിട്ട് ഇനി എന്താ വരാത്തത്? കാണാൻ സമയമായി. അമ്മയെ മഹാമായി. അമ്മാമിക്ക് എന്നോട് വെറുപ്പുണ്ടോ?
വെറുപ്പോ നല്ല കാര്യായി. ഇത്തവണ അമ്മാമ പോണത് സന്തോഷത്തോടെയാ. നിന്റെ ആശ അമ്മ നിറവേച്ചു തരും. അടുത്ത തവണ അമ്മാമ വരുമ്പോ ഈ മുറ്റത്തൊക്കെ ഓടിക്കളിക്കാൻ ഉണ്ണികൾ ഉണ്ടാവണം. ഒക്കെ നടക്കും. ദീർഘസുമംഗലീ ഭവ. പക്ഷേ ഞാനിത് നടത്തും. തറവാടിന്റെ കാര്യം പറഞ്ഞല്ലോ. ശാരദാമണി ഇങ്ങോട്ട് വന്നാ പിന്നെന്തിനാ എനിക്കാ വീടെ? അത് ഗോവിന്ദൻ കുട്ടിക്ക് തന്നെ. എന്താ രാമ, പിന്നെ അല്ലാണ്ട് ഞാൻ പറയണത് അവനെ ഈ നാട്ടിൽ കാലു കുത്തിക്കരുത്. ഇല്ല, അത് നമ്മൾ ഏർപ്പാടാക്കണുണ്ട്. ഈ നാട്ടിലെത്തിയ അന്ന് പോയൊരു കയ്യ ഇല്ലെങ്കിൽ ഒരു കാല്. എന്താ മതിയോ? എന്റെ ചെവിക്കുള്ളിൽ ഇപ്പോഴും മുളുക. തിരിച്ചെരിക്കൊന്ന് അടിക്കാൻ അടിച്ചോളൂ. ഒന്നാക്കണ്ട, ഒരു നാലെണ്ണ ആയിക്കോട്ടെ. എന്താ കൃഷ്ണ? പിന്നെ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കോ? എന്താ പേടിയുണ്ടോ? വേണ്ട, കൂട്ടുതരാം, ഏർപ്പാടാക്കാന്ന്. രാമ ഓ, നമ്മുടെ കുരുക്കളോട് നാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഏത് കുരുക്കള്? ഐ, നമ്മുടെ കളരി നടത്തുന്ന കുട്ടൻ കുരുക്കളെ. ഓ, അപ്പോ നാളെ രാത്രി അതങ്ങോട്ട് നടന്നോട്ടെ. എന്താ കൃഷ്ണ? ഇങ്ങോട്ട് കേറി വരൂ. മറ്റേ മൂപ്പരുടെ തോട്ടം എവിടാന്നറിയോ? ആരുടെ? പട്ടാളം. ഓ, മേനോൻ. മേനോൻ ചേട്ടന്റെയോ? കൊണ്ടയൂരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തേ, ഒന്ന് പോയി കണ്ടുപിടിക്കാമോ? ആരും അറിയരുത്.